ബഹ്റൈനിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിന് നൽകിയ അപേക്ഷകൾക്ക് അനുമതി ലഭിച്ചതായി കേരളീയ സമാജ് ബഹ്റൈനിൽ നിന്ന് കേരളത്തിലേക്കുള്ള ആദ്യ നാല് ചാർട്ടേഡ് വിമാനങ്ങൾ നാളെ സർവീസ് നടത്തും സമാജത്തിന്റെ ചാർട്ടർ വിമാനങ്ങൾക്കായുള്ള അപേക്ഷകളിൽ അനുകൂല സമീപനം സ്വീകരിച്ച നോർക്ക വകുപ്പിന്റെ കൂടെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ യാത്രയ്ക്കാവശ്യമായ വിവിധ സഹായങ്ങൾ ചെയ്തു തന്ന എം പി പ്രേമചന്ദ്രൻ തുടങ്ങിയവരുടെ ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണ പിള്ള നന്ദി പറഞ്ഞു കൊറോണ മൂലം ദുരിതത്തിലായ പതിനായിരക്കണക്കിന് മലയാളികളെ നാട്ടിലെത്തിക്കുവാനുള്ള ബഹ്ളി സമാജത്തിന്റെ ശ്രമങ്ങൾക്ക് ഇന്ന് ഫലസമാപ്തി വന്നിരിക്കുകയാണ് ഉടൻ തന്നെ നാല് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ നാട്ടിലേക്ക് യാത്ര ധരിക്കുവാനുള്ള അനുമതി ഇന്ന് കേന്ദ്ര സർക്കാർ നൽകിയുണ്ടായി നാളെ രണ്ട് ഗൾഫ് എയർ ഫ്ലൈറ്റുകളും രണ്ട് എയർ ഇന്ത്യ ഫ്ളൈറ്റും ഉൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് യാത്രക്കാരാണ് നാട്ടിലേക്ക് യാത്രയാവുന്നത് ഈ അനുമതി നൽകിയ കേന്ദ്ര സർക്കാരിനെയും കേരള സംസ്ഥാന സർക്കാരിനെയും പ്രത്യേകിച്ച് ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബഹുമാനായ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അതോടൊപ്പം തന്നെ ഈ ശ്രമങ്ങൾക്ക് പ്രധാന പങ്കുവഹിച്ച ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി എംബസി അധികാരികൾ തുടങ്ങിയവർക്കുള്ള ബഹർലെ മലയാളികളുടെ നന്ദി അറിയിക്കുകയാണ് ബഹ്റൈനിൽ നിന്നും കേരളത്തിലേക്കുള്ള ആദ്യ നാല് ചാർട്ടേഡ് വിമാനങ്ങളാണ് നാളെ പറന്നുയരുന്നത് മൂന്ന് വിമാനങ്ങൾ കൊച്ചിയിലേക്കും ഒരു വിമാനം കോഴിക്കോട്ടേക്കുമാണെന്ന് അദ്ദേഹം പറഞ്ഞു ബഹ്റൈൻ എംബസിയിൽ നിന്നും ബഹ്റൈനിലെ വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നും ആദ്യഘട്ടം മുതലേ മികച്ച സഹകരണമാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗൾഫ് എയറും എയർ ഇന്ത്യ എക്സ്പ്രസും നാളെ രാവിലെ മുതൽ സർവീസ് ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ് ഗർഭിണികളും രോഗികളും ജോലി നഷ്ടപ്പെട്ടവരോടക്കം നിരവധി മലയാളികളുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ചാണ് സമാജം ചാർട്ടേഡ് വിമാനയാത്രയ്ക്ക് സാഹചര്യമൊരുക്കിയത് ജോമോൻ കുരിശിങ്കൽ ട്വന്റി ഫോർ ബഹ്റൈൻ